ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫൈഫൈൻ T669 എന്ന് പറഞ്ഞൊരു അടിപൊളി USB കണ്ടൻസർ മൈക്രോഫോൺ ആണ്. ഈ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിലും അതേപോലെ സ്ട്രീമേഴ്സിനെയും പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്ക്, പാട്ട് പാടുന്നവർക്ക്, ഇവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു USB കണ്ടൻസർ മൈക്രോഫോൺ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സും ഓൺലൈൻ വഴി ഷോപ്പിംഗ് ചെയ്യാൻ കഴിയുന്നൊരു ആപ്ലിക്കേഷനാണിത്. നമുക്ക് എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണെങ്കിലും, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും, ഇലക്ട്രോണിക്സ് ആണെങ്കിലും, അങ്ങനെ എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഷോപ്പിംഗ് ചെയ്യാൻ കഴിയും. മുസംബി ഷോപ്പിംഗ് കാർട്ട് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഏതൊരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഹോം പേജിൽ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് കാണാൻ കഴിയും. നമ്മൾ ഓഫർ സെക്ഷൻ എടുക്കുമ്പോൾ പല തരത്തിലുള്ള ഓഫേഴ്സ് കാണാൻ കഴിയും. സെർച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. അതേപോലെ കാറ്റഗറീസ് എടുക്കുമ്പോൾ കാറ്റഗറി വൈസ് നമുക്ക് ഓരോ പ്രൊഡക്ട്സ് നോക്കാൻ കഴിയും. അതേപോലെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓർഡേഴ്സും നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വളരെ സിമ്പിളാണ് ഓർഡർ ചെയ്യാനായിട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് വ്യൂ കാർട്ട് എന്ന് എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ കഴിയും. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണോ, എന്ത് ഓപ്ഷൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് മുസംബി ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 4000 രൂപയാണ് ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രൈസ് വരുന്നത്. മൈക്രോഫോൺ ബണ്ടിലാണ്, അതിൻ്റെ കൂടെ കുറേ ആക്സസറീസും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മെയിനായിട്ടും യൂട്യൂബിൻ്റെ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു മൈക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് വേറെയും പല മൈക്കുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല മൈക്ക് തന്നെയാണ്. പല പ്രൈസ് റേഞ്ചിൽ, ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും കുറച്ച് കൂടിയ പ്രൈസ് റേഞ്ചിലും ഒക്കെ നല്ല മൈക്രോഫോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അവസാനമായിട്ട് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു മൈക്രോഫോണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. വലിയൊരു ബോക്സാണ് വരുന്നത്, മൈക്രോഫോൺ ബണ്ടിലായതുകൊണ്ട് തന്നെ. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു പോപ്പ് ഫിൽറ്റർ ഉണ്ട്. പോപ്പ് ഫിൽറ്റർ നല്ല ക്വാളിറ്റിയുള്ള പോപ്പ് ഫിൽറ്ററാണ്. പിന്നെ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, അത് മാറ്റി നോക്കുമ്പോൾ നമുക്കിവിടെ കുറേ ആക്സസറീസ് കാണാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഷോക്ക് മൗണ്ട് ആക്സസറീസ് ആണ്. ഷോക്ക് മൗണ്ടിന് എന്തെങ്കിലും പറ്റിയാൽ അത് നന്നാക്കാവുന്ന കുറച്ച് ആക്സസറീസ്. പിന്നെ ഇത് നമ്മുടെ ഷോക്ക് മൗണ്ട്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഒരു വിൻഡ്ഷീൽഡ്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ USB കേബിളും വരുന്നുണ്ട്. USB 2.0 കേബിളാണ്. പിന്നെ ഒരു സി ക്ലാമ്പ്, അതായത് നമ്മുടെ ഡെസ്കിലേക്ക് നമ്മുടെ ബൂം ആം ഈ സ്റ്റാൻഡ് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണത്. പിന്നെ ഒരു ചെറിയൊരു ട്രൈപോഡാണ്, നല്ലൊരു ക്വാളിറ്റിയിലുള്ള ട്രൈപോഡും കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ട്രൈപോഡ്. പിന്നെ നമ്മുടെ ബൂം ആം, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ്, അതിന് വേണ്ടിയാണ് നേരത്തെ നമ്മളൊരു സി ക്ലാമ്പ് കണ്ടത്, ഡെസ്കിലേക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ മൈക്രോഫോൺ. മൈക്രോഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. നല്ല ഇത് ഡിസൈൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഈ ഒരു ബൂം ആം ഒക്കെ വെച്ചിട്ട്, അതല്ലെങ്കിൽ ട്രൈപോഡിൽ വെച്ചിട്ടാണെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ ഒരു കേബിളിൻ്റെ ക്വാളിറ്റിയാണ്. നല്ലൊരു കട്ടിയുള്ള കേബിളൊക്കെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ നമുക്കൊരു മെറ്റാലിക് ഫിനിഷിംഗ് ഒക്കെ കാണാൻ കഴിയും. ഓവറോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് മൈക്കിനുള്ളത്. മൈക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഫൈഫൈൻ ബ്രാൻഡിങ് കാണാൻ കഴിയും. അതിന് മുകളിലായിട്ട് ഒരു ഇൻപുട്ട് വോളിയം കൺട്രോൾ ചെയ്യാനുള്ളൊരു നോബും കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടൻസർ മൈക്രോഫോൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗെയിൻ കൺട്രോൾ, ഈ വോളിയം കൺട്രോൾ നമ്മൾ മാക്സിമം കുറച്ച് വെക്കണം. അല്ലെങ്കിൽ നോയ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച്. ഓവറോൾ ക്വാളിറ്റി പറയുമ്പോൾ നമുക്ക് കൂടെ കിട്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസും നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, പലരും പറയുന്നത് കേട്ടു, ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ട സമയത്ത് പലരും പറയുന്നുണ്ട് ഈ ഷോക്ക് മൗണ്ട് നമ്മളെ ഈ ഒരു വോളിയം നോബിനെ കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയാണെന്നൊക്കെ പല റിവ്യൂസിലും കണ്ടു. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോക്ക് മൗണ്ട് നേരെ തിരിച്ചുള്ള ഒരു പൊസിഷനിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്താലും നമുക്കതിൻ്റെ യൂസ് നടക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ ഷോക്ക് മൗണ്ട് തിരിച്ച് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഷോക്ക് മൗണ്ട് നമ്മൾ ഈ വൈബ്രേഷൻസ് ഒന്നും വരാതെ വെക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, കുറച്ച് നമ്മൾ തൊട്ട് കൊടുത്താൽ പോലും അതിൽ സൗണ്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഷോക്ക് മൗണ്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പിക്കപ്പ് പാറ്റേൺ വരുന്നത് കാർഡിയോയിഡാണ് അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺ ആണെന്ന് പറയാം. അതായത് മൈക്കിൻ്റെ ഒരു ഓഡിയോ പിക്കപ്പ് ചെയ്യുന്ന പോയിൻ്റാണ് കാർഡിയോഡ് എന്ന് പറയുമ്പോൾ. ഒരു ഹാർഡ് ഷേപ്പിലൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു പിക്കപ്പ് പോയിൻ്റ്, അതിന് പുറത്തുള്ള ഓഡിയോസ് ഒന്നും ഇത് ക്യാപ്ചർ ചെയ്യില്ല. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ഓഡിയോ ക്യാപ്ചർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഒരു രീതി, ആ ഒരു ഭാഗത്ത് നിന്നുള്ള
ഓഡിയോ മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അത് അത്ര ക്ലിയറിൽ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതത്ര ക്ലിയർലി നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ കേൾക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഇതിൻ്റെ പിക്കപ്പ് പാറ്റേൺ കാർഡിയോയിഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പിക്കപ്പ് പാറ്റേൺ മാറ്റാനൊന്നും കഴിയില്ല. ഒരു പിക്കപ്പ് പാറ്റേൺ മാത്രമേ വരുന്നുള്ളൂ, കാർഡിയോയിഡ് മാത്രമേ വരുന്നുള്ളൂ. അത് മാറ്റാൻ കഴിയുന്ന മൈക്രോഫോൺസൊക്കെ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ബോയ M1 മൈക്കിൽ നിന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് നമ്മുടെ ഫൈൻ മൈക്രോഫോണിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഓഡിയോ ഫൈൻ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഓഡിയോ ആണ്. ഓഡിയോയിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് എഡിറ്റ് ചെയ്യാത്ത വോയിസ് ആണ്, ഒരു എഡിറ്റിങ്ങും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഈ പോപ്പ് ഫിൽറ്റർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പോപ്പ് ഫിൽറ്ററിൻ്റെ അതുകൊണ്ട് കുറച്ചുകൂടെ പോപ്പ് സൗണ്ട്സൊക്കെ റെഡ്യൂസ് ചെയ്യും. ഇനിയിപ്പോൾ പോപ്പ് ഫിൽറ്റർ ഇല്ലെങ്കിലും നമ്മൾ വിൻഷീൽഡ് മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഫോം വിൻഷീൽഡ് ഉപയോഗിച്ച് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ വിൻഷീൽഡ് നമ്മൾ ഊരിയെടുക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിപ്പോൾ വിൻഷീൽഡ് ഇപ്പോൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോപ്പ് സൗണ്ട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് പകരം വിൻഷീൽഡ് നമ്മൾ ഊരി വെച്ചു. ഇനി നമ്മൾ പോപ്പ് ഫിൽറ്റർ മാത്രം വെച്ചാലും നമുക്ക് ആ ഒരു പോപ്പ് സൗണ്ട്സ് റെഡ്യൂസ് ചെയ്ത് തരും. പക്ഷേ പോപ്പ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് വലിയ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വീഡിയോ നമ്മളെ ഫേസ് കവർ ചെയ്തിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഈ പോപ്പ് ഫിൽറ്റർ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ ഈ വിൻഷീൽഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വിൻഷീൽഡ് മാത്രമാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഒരു പ്രോക്സിമിറ്റി എഫക്റ്റൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സൗണ്ട് കുറച്ച് സംസാരിക്കാം. എന്നാലും നമുക്ക് ഒരു നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടും. നമ്മളതിനെ അനുസരിച്ച് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഈ ചെയറിൻ്റെ സൗണ്ടാണ് ഈ നോയ്സ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോകുന്ന സമയത്തുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഡീറ്റെയിലിംഗ് കുറയും. ഏതൊരു മൈക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതിൽ എത്രത്തോളം എഫക്റ്റ് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ അടുത്തേക്ക് വരുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു മൈക്രോഫോണിൽ എത്രത്തോളം നോയ്സ് വരുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മിണ്ടാതെ നോക്കാം. ഓക്കെ, അപ്പോൾ എത്രത്തോളം നോയ്സ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെറിയ രീതിയിലുള്ള നോയ്സൊക്കെ വരുന്നുണ്ട്. അത് വളരെ ചെറിയ രീതിയിൽ ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ മാത്രം. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളൊരു വോയിസ് നോക്കാം. നമ്മൾ ചെറിയ രീതിയിൽ നോയ്സ് റിഡക്ഷനും ഈക്വലൈസേഷനും അതേപോലെ കുറച്ച് കംപ്രഷനൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് എഡിറ്റ് ചെയ്തൊരു വോയിസും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു മൈക്രോഫോണിൽ വരുന്ന എഡിറ്റ് ചെയ്ത വോയിസ് ആണ്. എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ക്വാളിറ്റി കൂടിയിട്ടുണ്ടാവും. നമ്മളിതിൽ നോയ്സ് റിഡക്ഷന് ഈക്വലൈസേഷനും കംപ്രഷനും ചെയ്തിട്ടുണ്ട്. ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് എഡിറ്റിംഗ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഓഡിയോ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗണ്ട് ടെസ്റ്റ് കണ്ടിട്ടുണ്ടാവും, വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ കുറച്ച് എഡിറ്റിംഗ് കൂടെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിന് മുന്നേ ഉള്ള രണ്ട് വീഡിയോസ്, ഇപ്പോൾ റിയൽമി നാർസോ 20A 20A റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ്, എഡിറ്റ് ചെയ്ത വോയിസ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്തതും ഈ ഒരു മൈക്ക് ഉപയോഗിച്ചാണ്, എഡിറ്റ് ചെയ്ത വോയിസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഹോം സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്നൊരു മൈക്കാണിത്. ഈ ഒരു മൈക്കിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിൽ നമുക്ക് ഹെഡ്ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് സൗണ്ട് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ്. അതേപോലെ ഇവിടെ LED ഇൻഡിക്കേറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ചെറിയ പോരായ്മകൾ മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് ചെറിയതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് വലുതാവും. ഏതായാലും ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു മൈക്രോഫോൺ നമുക്ക് തരുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാനും സുഖമാണ്. നമുക്ക് ഓഡിയോ ഇൻ്റർഫേസ് ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് USB കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിൽ വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മൊബൈലിൽ OTG കേബിളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു മൈക്രോഫോണാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ളൊരു മൈക്രോഫോണ് ഈ പ്രൈസിന് എന്തായാലും നമുക്ക് കിട്ടില്ല. ഒരു മൈക്രോഫോൺ ബണ്ടിലായിട്ട് മൈക്രോഫോണിൻ്റെ എല്ലാ ആക്സസറീസും ആയിട്ട് നമുക്ക് എന്തായാലും കിട്ടില്ല. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ വേറൊരു വെർഷൻ കൂടെ ഉണ്ട്. ഇതിങ്ങനെ മൈക്രോഫോൺ ബണ്ടിലല്ലാതെ ഒരു മൈക്രോഫോണും ഒരു ട്രൈപോഡും മാത്രമായിട്ട് വരുന്നൊരു മോഡൽ കൂടെ ഉണ്ട്. അത് Fifine K669 എന്ന് പറഞ്ഞ മോഡലാണത്. അപ്പോൾ അതും ഈ മൈക്രോഫോണും സെയിം ആണ്. ഈ ആക്സസറീസ് കുറേ കിട്ടില്ല എന്നേ ഉള്ളൂ. അതിന് കുറച്ച് പ്രൈസ് കുറയും. ഏകദേശം 3000 രൂപ ആ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്.
പിന്നെ വേറെ കുറേ മൈക്രോഫോൺസ് നമ്മൾ പറയുന്നുണ്ട് എന്ന് ഫസ്റ്റ് പറഞ്ഞു. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലും കുറച്ച് കൂടിയ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന കുറച്ച് നല്ല മൈക്രോഫോൺസ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ വിചാരിച്ചതിൻ്റെ ഒരു മൈക്രോഫോണാണ് സൂം H1N എന്ന് പറഞ്ഞൊരു റെക്കോർഡർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ കഴിയും, ബാറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കാൻ കഴിയും, നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്കാണത്, ഒരു റെക്കോർഡറാണത്. അതിലേക്ക് നമുക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഈ ലാപ്പൽ മൈക്കുകളൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ റെക്കോർഡറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൈക്കായിരുന്നു അത്. പക്ഷേ അത് നമ്മൾ എടുക്കാതിരിക്കാൻ കാരണം അതിന് 7,000 rupees ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് October 17, 2020 ആണ്. അപ്പോൾ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനിപ്പോൾ 6,000 rupees ആയിട്ടുണ്ട്. അപ്പോൾ സൂം H1N എടുക്കാൻ വന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വേറൊരു മൈക്കാണിത്, ഈ മവോനോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ AU-A03 എന്ന് പറഞ്ഞൊരു മോഡൽ. അത് നല്ല മൈക്രോഫോൺ തന്നെയാണ്, പക്ഷേ അതിനിപ്പോൾ പ്രൈസ് വരുന്നത് 6,000 rupees ആണ്. അതേപോലെ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൻ്റെ ഓഫർ വഴി അതിപ്പോൾ 3,000 rupees ആയിട്ടുണ്ട്, വളരെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ പ്രൈം മെമ്പേഴ്സിന് 3,000 rupees മാത്രം കൊടുത്താൽ നമുക്ക് ആ ഒരു മൈക്ക് കിട്ടും. പ്രൈം മെമ്പർഷിപ്പ് വെറും 3 months എടുക്കാൻ ഏകദേശം 350 ആ സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ലാഭമാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ആ ഒരു മൈക്രോഫോൺ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈൻ മൈക്രോഫോൺ സ്കിപ്പ് ചെയ്തിട്ട് അതെടുക്കാം. ആ മൈക്രോഫോണിനും ഇതിനും ഏകദേശം സെയിം ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ മോഡലിൻ്റെ തന്നെ അതിന് മുന്നിറങ്ങിയ കുറച്ച് കുറഞ്ഞൊരു വെർഷൻ AU-A03 എന്ന് പറഞ്ഞ വെർഷൻ, അതിനെല്ലാ സമയത്തും 3,000 rupees പ്രൈസ് വരുന്നത്. അപ്പോൾ അതും നല്ല മൈക്രോഫോൺ തന്നെയാണ്. അതിന് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് കുറച്ചുണ്ടാവും, കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും ഈ 5.5 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അതും മൈക്രോഫോൺ ബണ്ടിലായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മൈക്രോഫോൺസും മൈക്രോഫോൺ ബണ്ടിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞ മൈക്രോഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ AU-A03 എന്ന് പറഞ്ഞ മവോനോയുടെ മൈക്രോഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഓഫറുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളെ മവോനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്യാം. ഇനി ഓഫറുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയുള്ള മൈക്രോഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 4,000 rupees നിങ്ങൾക്ക് മുടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു Fifine T669 എന്ന് പറഞ്ഞ മൈക്രോഫോൺ എടുക്കാം. മൈക്രോഫോൺ ബണ്ടിൽ വേണ്ടെന്നുണ്ടെങ്കിൽ K669 എന്ന് പറഞ്ഞ വെർഷനും എടുക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയറാനും മറക്കരുത്. നമ്മളെല്ലാ ഞായറാഴ്ചയും 5 PM ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.